بسم الله الرحمن الرحيم സൂഫികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് മജ്ദൂബുകൾ. എന്താണ് ജദബ്? ആരാണ് മജ്ദൂബ്? അവരുടെ നില എന്ത്? മറ്റുള്ളവരെ പരിപാലിക്കാൻ അവർക്ക് സാധിക്കുമോ? സൃഷ്ടികളുടെ അവസ്ഥകൾ അറിയുന്നതിന് തൊട്ട് ഹൃദയം മറയുകയും ഉന്നത ലോകത്തോട് ചേരുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ഷെയ്ഖ് അബ്ദുൽ കരീം അൽ ജീലിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ജദബ് എന്നാൽ നാമാവശേഷമാകലാണ്, താൻ താനല്ലാത്തത് എന്ന ബോധം വേറെറ്റു പോകൽ. ഇമാം കമാലുദ്ദീൻ ഖാഷാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇലാഹിയായ പ്രത്യേക പരിഗണനയിലൂടെ അടിമയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അധ്വാനവും കൂടാതെ അവനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കലാണ്. ഇമാം യാഫ്ഇ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വന്തത്തെ തൊട്ട് തിരിച്ചു കളയുകയും ബുദ്ധിഭ്രമം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആത്മീയ കാര്യങ്ങൾ പൊടുന്നനെ ഉണ്ടാകലാണ് ജദബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നത്, സ്നേഹാനുരാഗങ്ങളുടെ പ്രഭകൾ തുടർച്ചയായി വരുന്നതിനാൽ സ്വബോധം പൂർണ്ണമായി മറയലാണ് ജദബ്. ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് ജദബ് എന്നതിന്റെ ആശയം പറയുന്നത്, സൃഷ്ടികളെ കാണുന്നതിൽ നിന്ന് സൃഷ്ടാവിനെ ദർശിക്കുന്നതിലേക്ക് ആത്മാവിനെ തട്ടിയെടുക്കലാണ് ജദബ്. ഷെയ്ഖ് മുഹമ്മദ് മുറാദ് അൻ നഖ്ഷബന്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, ജദബ് രണ്ട് വിധമാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ഒന്ന്, അത് പ്രത്യക്ഷമാണ്, അതിന് തൗഫീഖ് എന്ന് പറയും. രണ്ടാമത്തേത് അടിമയുടെ ഭാഗത്ത് നിന്നുള്ളതാണ്, അത് പരോക്ഷമാണ്, അതിന് ആകർഷണം, പ്രേമം, അനുരാഗം എന്നൊക്കെ പറയും. ജദബ് ഹൃദയത്തോട് ബാധിച്ച അവസ്ഥയും ഭ്രാന്ത് തലച്ചോറിനോട് സംബന്ധിച്ച അവസ്ഥയുമാണെന്നാണ് ജദബും ഭ്രാന്തും തമ്മിലുള്ള അന്തരമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. അനുഭവ അനുഭൂതികളിലൂടെയുള്ള ആത്മീയ സഞ്ചാരമോ പ്രവേശനമോ ആണ് ജദബത്തുൽ ഇലാഹിയ, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ആത്മാവിനെ റാഞ്ചിയെടുക്കൽ എന്ന് ഇമാം നാബുലിസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. യഥാർത്ഥ ഇഖ്ലാസുള്ളവരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജദബിനെ വ്യത്യസ്ത നിലയിൽ വിശദീകരിച്ചതുപോലെ മജ്ദൂബിനെയും വിവിധ രൂപങ്ങളിൽ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ സൂഫി സാങ്കേതികമായ നിർവചനം, അള്ളാഹു അവന്റെ സന്നിധിയിലേക്ക് പിടിച്ചു വലിക്കുകയും പരിശീലന പരിശ്രമങ്ങളും പ്രയാസങ്ങളും കൂടാതെ അള്ളാഹു ഉദ്ദേശിച്ച ഔദാര്യങ്ങൾ നൽകുകയും ചെയ്തവരാണ് മജ്ദൂബ്. ഇതേ ആശയം വിവിധ വാചകങ്ങളിലൂടെ നിരവധി പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. അവരിൽ പ്രധാനികളാണ് ഇമാം ജൂർജാനി റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ഖിയാഉദ്ദീൻ കംശകാനി അൻ നഖ്ഷബന്ദി, അൽ ഖുതുബ് ഷഹറാനി റളിയല്ലാഹു അൻഹു, ഇമാം ഹക്കീമു തുർമദി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഗനിയുൻ നാബൽസി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു എന്നിവർ. മഹാനായ ജൂർജാനി റളിയല്ലാഹു അൻഹു മജ്ദൂബിനെ നിർവചിച്ചത് കാണാം, അള്ളാഹു അവന് വേണ്ടി അവന്റെ സന്നിധി കൊള്ളെ തിരഞ്ഞെടുക്കുകയും അവന്റെ പരിശുദ്ധി വേണ്ട വിധം വെളിവാക്കി കൊടുക്കുകയും അത് കാരണം അധ്വാനങ്ങളുടെയും പ്രയത്നങ്ങളുടെയും പ്രയാസം പേറാതെ എല്ലാ സ്ഥാനങ്ങളും പദവികളും കൊണ്ട് അവൻ വിജയിക്കുകയും ചെയ്തവനാണ് മജ്ദൂബ്. മാധ്യമമായ ഒരു വഴികാട്ടിയില്ലാതെ അള്ളാഹു നേരിട്ട് അവനിലേക്ക് അടുപ്പിക്കുന്നവരാണ് മജ്ദൂബുകൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മഹാനായ ഷെയ്ഖ് അഹമ്മദ് ഖിയാഉദ്ദീൻ കംശഖാനി അൻ നഖ്ഷബന്ദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലിയ എന്നതിന്റെ ആശയം രണ്ട് വിധത്തിലാണ്. മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ക്രിയവിക്രയാധികാരമുള്ളയാളാണ് വലിയ എന്നതാണ് ഒന്ന്. രണ്ടാമത്തേത്, കൈകാര്യാധികാരം നിലവിലില്ലെങ്കിലും ഫലത്തിൽ കൈകാര്യാധികാരം ഉള്ളയാളാണ്, ഇയാൾ ഫലത്തിൽ വലിയ തന്നെയാണ്. എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അതെല്ലാം അള്ളാഹുവിനെ കൊണ്ടാണ്. ഇദ്ദേഹം അള്ളാഹുവിന്റെ ഇഷ്ടദാസരായ പ്രണയികളുടെ ലോകത്താണ്. ഞാൻ അവനെ കേൾവിയും കാഴ്ചയും എന്ന അള്ളാഹുവിന്റെ വചനം സൂചിപ്പിക്കുന്നത് അതാണ്. ഇങ്ങനെയുള്ള വലിയ സൃഷ്ടികളെ തർബിയത്ത് ചെയ്യാൻ യോഗ്യനല്ല. കാരണം അവൻ സ്വന്തമായി നിയന്ത്രണം ഊരിയെടുക്കപ്പെട്ട് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും പിടുത്തത്തിലുമായിരിക്കും. സ്വന്തം കാര്യത്തിൽ സ്വയഷ്ട പ്രവൃത്തി നീക്കം ചെയ്യപ്പെട്ടയാൾക്ക് മറ്റുള്ളവരെ പരിപാലിക്കാൻ പറ്റില്ലല്ലോ. ഈ വലിയ മജ്ദൂബും സ്വന്തമായി തന്നിലുള്ള സ്വയഷ്ട പ്രവർത്തനം നീക്കപ്പെട്ടവനുമാകുന്നു.
സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള അധികാരം നീക്കപ്പെട്ടവന് മറ്റുള്ളവരിലുള്ള കൈകാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്നുറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മജ്ദൂബായ വലിയന് മറ്റുള്ളവരെ തർബിയത്ത് ചെയ്യാനും സാധിക്കുകയില്ല. അല്പവാചകങ്ങൾക്കപ്പുറം ഇമാം അഹമ്മദ് റിയാഉദ്ദീൻ അൻ നഖ്ഷബന്ദി റളിയല്ലാഹുവിനെ തുടർന്നുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ കരവലയത്തിലുള്ള ഈ മജ്ദൂബ് മുലകൊടിക്കുന്ന കുട്ടിയുടെ സ്ഥാനത്താണ്. ഒരു മാതാവ് അവളുടെ കുട്ടിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഈ മജ്ദൂബിൽ അള്ളാഹുവിന്റെ നേരിട്ടുള്ള കുദ്രത്താണ്, കഴിവാണ് കൈകാര്യം നടത്തുന്നത്. ഈ മജ്ദൂബ് മഹബൂബിയത്തിലാകുന്ന തർബിയത്തിന്റെ മടിത്തട്ടിലാണ് മജ്ദൂബ് റുബൂബിയത്തിന്റെ ഔദാര്യമാകുന്ന പാൽ കുടിക്കുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ച് അവൻ പറയും, നമ്മുടെ ഇറാദത്താകുന്ന തർബിയത്തിന്റെ, അതായത് ഉദ്ദേശമാകുന്ന പരിശീലനം, ആ തർബിയത്തിന്റെ മടിത്തട്ടിൽ അവർ വളരുകയും നമ്മുടെ ഉദാരത എന്ന പാൽ അവർ കുടിക്കുകയും ചെയ്യും. യഥാർത്ഥ ഇഖ്ലാസുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ അഹമ്മദുൽ കംശകാനവിൻ നഖ്ഷബന്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, നീ അറിയുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചും നിരോധനങ്ങൾ വെടിഞ്ഞും ചൊവ്വായ വഴിയിലുള്ള സുലൂക്ക് കൂടാതെ വെറും ജദുബ് കൊണ്ട് തർബിയത്ത് ചെയ്യാൻ കഴിയില്ല. മഹാനായ അബുൽ ഹസൻ അലി ഇബ്നു മൈമൂൻ അൽ ഗിമാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു അവനിലേക്ക് വലിച്ചടുപ്പിക്കുകയും നഫ്സിൽ നിന്നും ഇന്ദ്രിയ ബോധത്തിൽ നിന്നും മുക്തമാക്കി അള്ളാഹുവിന്റെ അരികിൽ ഹാജരാക്കുകയും അള്ളാഹു മുന്നിടുകയും ചെയ്തവനാണ് കേവല മജ്ദൂബ്. ഉന്നത ദാത്തിനോട് ചേർന്ന വിശേഷണങ്ങളാകുന്ന നക്ഷത്രങ്ങളുടെ ശക്തമായ പ്രകാശ പ്രവാഹങ്ങൾ ദർശിച്ചതിനാൽ അവൻ അമ്പരന്ന് ചില സമയം സന്തോഷത്തിലാണെങ്കിൽ ചിലപ്പോൾ സന്താപത്തിലായിരിക്കും. കാരണം ജലാലിയത്ത്, ജമാലിയത്ത്, ശാന്തഭാവം, ഗാംഭീര്യഭാവം എന്നീ രണ്ട് വിശേഷണങ്ങൾ പ്രകടമാകുന്നതിൽ നിന്നും ഉത്ഭൂതമാകുന്ന പ്രത്യക്ഷതകളാണ് ഈ മജ്ദൂബ് അഭിമുഖീകരിക്കുന്നത്. അതായത് അവന് വെളിവാകുന്ന പ്രത്യക്ഷതകളുടെ നിലക്കനുസൃതമായിട്ടാണ് അവനിൽ വെളിപ്പെടുന്നത്. വിഷാദം, പ്രസാദം, എളുപ്പം, പ്രയാസം, സന്തോഷം, സന്താപം എന്നിങ്ങനെ പോകും അവനിൽ പ്രകടമാകുന്ന കാര്യങ്ങൾ. ഇയാൾ സുലൂക്കില്ലാത്ത തനിച്ച മജ്ദൂബാണ്. അതിനാൽ മറ്റുള്ളവരെ തർബിയത്ത് ചെയ്യാൻ ഇയാൾക്ക് അർഹനല്ല. കാരണം ഇയാളുടെ വാക്കുകളോ പ്രവൃത്തികളോ അവസ്ഥകളോ തുടരപ്പെടുകയില്ല. അത് അദ്ദേഹം മോശക്കാരനായതുകൊണ്ടല്ല, അവകളൊന്നും സാധാരണ ബുദ്ധിയുടെ അവസ്ഥയിലല്ല സംഭവിക്കുന്നത് എന്നതാണ് ഇതിന് കാരണം. ഇങ്ങനെയുള്ളവർ ഭ്രാന്തന്മാരെന്നോ മാനസിക രോഗിയെന്നോ തെറ്റിദ്ധരിക്കരുത്. അവർക്ക് സൃഷ്ടികളുമായോ സ്വന്തമായോ ഒരു ബന്ധവും ഇല്ലാത്തതിനാലും അള്ളാഹുവിന്റെ അടുപ്പത്തിലുണ്ടായ ആകസ്മികമായ മാറ്റത്താലും അമ്പരന്നത് കാരണം മറ്റുള്ളവരെ കുറിച്ച് ശ്രദ്ധയുണ്ടാകില്ല എന്നേ ഉള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് റിയാഉദ്ദീൻ അഹമ്മദ് റളിയല്ലാഹു അൻഹു ഈ മജ്ദൂബിന് ഉദാഹരണം പറഞ്ഞത് കാണാം. ഈ മജ്ദൂബ് കണ്ണ് കെട്ടപ്പെട്ട നിലയിൽ ഒരു വഴിയിൽ പ്രവേശിച്ചവനെ പോലെയാണ്. ഇയാൾ തന്റെ കാൽപാദം ചവിട്ടുന്നിടം കാണുന്നില്ല. ഇയാൾ കുറെ ദൂരം സഞ്ചരിച്ച് തന്റെ ലക്ഷ്യം പ്രാപിച്ച ശേഷം സഞ്ചരിച്ച വഴിയിലുള്ള താവളങ്ങൾ സംബന്ധമായി ചോദിക്കപ്പെട്ടാൽ അയാൾക്ക് അത് സംബന്ധമായി ഒരുവിധ അറിവോ ബോധമോ ഉണ്ടാവുകയില്ല. ഈ മനുഷ്യനെ ഒരു വഴികാട്ടിയാക്കാൻ പറ്റുകയുമില്ലല്ലോ. അതുപോലെയാണ് കേവല മജ്ദൂബ് ആത്മീയ പാതയിൽ വഴികാട്ടിയാകാൻ പറ്റുകയില്ല. മഹാനവറുകളുടെ ഈ ഉദാഹരണം വളരെ പ്രസക്തവും പ്രധാനവുമാണ്. മജ്ദൂബിനെ സംബന്ധിച്ച് വ്യക്തമായ ചിത്രം നമുക്ക് നൽകുന്നു. യഥാർത്ഥ ഇഖ്ലാസുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.